ഇന്ന് കേരളത്തിൽ നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം സ്ഫോടനം അതിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് കേരളം പഴയതുപോലെ അല്ല എന്നും കേരളത്തിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ അത് പഴയതുപോലെ ഒതുക്കാൻ കഴിയില്ല എന്നും നമുക്ക് വളരെ വ്യക്തമാക്കി തന്ന ദിവസമായിരുന്നു ഇന്ന് ഒമ്പത് നാൽപ്പത് രാവിലെ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് യഹോവ സാക്ഷികളെന്ന പ്രാർത്ഥനാക്കൂട്ടത്തിൽ ബോംബ് സ്ഫോടനമുണ്ടാകുന്നു ആദ്യം പോലെ മലയാള മാധ്യമങ്ങൾ ഷോർട്ട് സർക്യൂട്ടും ഒപ്പം തന്നെ ഗ്യാസുമൊക്കെ കഥകളാക്കി മാറ്റി ഇതിവിടുത്തെ ഒരു രീതിയാണ് ഒപ്പം തന്നെ കമൻറ്റുകൾ നിറയുകയാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ചതാകാം മറ്റുള്ള രീതികളിലാകാം ഇത് നമ്മൾ ഈ സമാനമായ രീതിയിലുള്ള കമൻറ്റുമായി എത്തുന്നവരെ മുൻപ് കണ്ടിട്ടുണ്ട് കോയമ്പത്തൂർ സ്ഫോടനം ഒരു മരുതി കാറിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് എന്നുള്ള വാർത്ത വന്നപ്പോൾ ഇത് സ്വാഭാവികമല്ലേ ഗ്യാസിലെ കാറിലുള്ളിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിയത് സ്വാഭാവികമല്ലേ എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു ഏലത്തൂര് തീവണ്ടിയിൽ തീവപ്പ് കേസ് വന്നപ്പോൾ അന്നും പറഞ്ഞത് ഏതോ മനോരോഗി കത്തിച്ചതാണെന്നാണ് അന്ന് അത് ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് ഭീകരാക്രമണം തന്നെയാണെന്ന് കേരളത്തിൽ പറഞ്ഞ മലയാള മാധ്യമങ്ങൾ ചുരുക്കം ചില മലയാള മാധ്യമങ്ങൾ ഒന്ന് ഞങ്ങളുടേതായിരുന്നു ന്യൂസ് ഇന്ത്യ മലയാളമായിരുന്നു കിട്ടിയ സോഴ്സിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഒടുവിൽ ആ പ്രതി ഭീകര സംഘടനയുടെ ആളാണ് എന്ന് വെളിപ്പെട്ടപ്പോൾ ആ വാർത്ത നൽകാൻ പലരും തയ്യാറായിരുന്നു ഇത് കേരളത്തിൻ്റെ ഒരു രീതിയാണ് പക്ഷേ ആ രീതി കൊണ്ട് യാതൊരു കഥയും ഇല്ല എന്ന് ഇന്നത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ ഭീകരസംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഇല്ലെങ്കിൽ അവർക്ക് കൈയടിക്കുന്നവരും ഒക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒമ്പത് നാൽപ്പതിന് നടന്ന സ്ഫോടനത്തിൽ അര മണിക്കൂർ തകുന്ന മുമ്പ് കേരള പോലീസിനൊപ്പം ഈ കളത്തിലിറങ്ങിയത് കേന്ദ്ര അന്വേഷണ ഏജൻസികളായിരുന്നു അതുകൊണ്ട് തന്നെ ഏലത്തൂർ കേസ് പോലെ നീണ്ടുപോയില്ല ഏതാണ്ട് ഒരു ഉച്ചയോട് അടുക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി സ്ഫോടനം നടന്ന വസ്തു ഏതെന്നും ഏത് രീതിയിലാണ് സ്ഫോടനം നടന്നതെന്നും ആ അന്വേഷണ ഏജൻസി സാധാരണഗതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അത് ആ കാര്യങ്ങൾ ക്ലിയറായി പറയുക തന്നെ ചെയ്യും അപ്പോഴേക്കും ദേശീയ മാധ്യമങ്ങൾ രാവിലെ ഒൻപത് നാൽപ്പതിനു തന്നെ റിപ്പബ്ലിക്കും റിപ്പോർട്ടും ടൈംസിനും അടക്കമുള്ള ആചുതക്കടക്കമുള്ള നാഷണൽ മീഡിയാസ് എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഇത് വാർത്തയാക്കി മാറ്റിയെടുത്താണ് മുക്കാൻ ശ്രമിച്ച ചില മാധ്യമങ്ങൾക്ക് അത് കഴിയാതെ പോയത് പേന എടുത്തവർക്ക് കഥ മുമ്പേ സത്യം ജനങ്ങളിലേക്ക് എത്തപ്പെട്ടത് ഏതായാലും അതൊന്നുമല്ല പറഞ്ഞു വരുന്നത് കേരളം പഴയതുപോലെ അല്ല എന്ന് കഴിഞ്ഞ പത്ത് വർഷമായി നിരന്തരം പറയുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട് അക്കൂട്ടത്തിലാണ് ഞങ്ങളും പക്ഷേ അതിന് താഴെ വരുന്ന കമൻറ്റുകളധികവും ഞങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെന്നും ഭീകരവാദികളെന്നും സംഘിയെന്നും ചാണകമെന്നും ഒക്കെയാണ് സത്യം പറയുന്നവരെയൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കതിൽ അഭിമാനമേ ഉള്ളൂ അന്ന് മുതൽ ഇന്നുവരെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ സംഭവിക്കാവുന്നതാണ് ഇന്നും ഞങ്ങൾ പറയുന്നു നമ്മുടെ കേരളം സുരക്ഷിതമല്ല ആഴ്ച സഭ പോലും പറഞ്ഞിരിക്കുന്നു സൗത്ത് ഇന്ത്യയിൽ ഭീകരവാദികൾ ഹബ്ബുകൾ ഉണ്ടാക്കിയിരിക്കുന്നു സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന് മുൻപ് ഒരു വാർത്ത വന്നിരുന്നു മൂവായിരത്തി അറുന്നൂറ് ഐ എസ് ഐ എസ്സിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്ന ഒരു ഇടമായി കേരളം മാറിയിരിക്കുന്നുവെന്ന് സ്ലീപ്പർ സെല്ലുകൾ പത്ത് പേരടങ്ങുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളടങ്ങിയ സ്ലീപ്പർ സെല്ലുകൾ അനവധിയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഇവരെല്ലാം പുറത്തിറങ്ങി മതേതരം പുഴുങ്ങി തിന്നും അത് കണ്ട് മറ്റുള്ളവർ കൈയടിക്കും കിട്ടാത്തവർ കുറ്റം പറയും ഇതാണ് കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം നാല് വോട്ടിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും യാതൊരു മടിയുമില്ല ഇവിടെ ഹമാസിൻ്റെ ഭീകരൻ ഒരു റാലി ഉദ്ഘാടനം ചെയ്യാൻ പറ്റും ഇത് കേരളമാണ് കാശ്മീർ കഴിഞ്ഞാൽ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഭീതിയോടെ നോക്കി കാണുന്ന ഒരു സംസ്ഥാനം കേരളമായി മാറിയിരിക്കുന്നു കാശ്മീരിൽ കല്ലേറ് നിലച്ചിരിക്കുന്നു ബോംബ് സ്ഫോടനങ്ങൾ നിലച്ചിരിക്കുന്നു പകരം അതിൻ്റെയൊക്കെ ചെറുരൂപങ്ങൾ കേരളത്തിൽ പൊട്ടിമുളച്ചിരിക്കുന്നു ഒരുപക്ഷേ ഇന്ത്യയിലെങ്ങും സംഭവിക്കാത്തതുപോലെ ഹമാസിൻ്റെ ഭീകരൻ വെർച്വലായി മലപ്പുറത്തെ റാലിയിൽ പങ്കെടുക്കുന്നു ആ മലപ്പുറത്തെ റാലി സംഘടിപ്പിച്ചത് ജമാഅത്ത് ഇസ്സാമി എന്ന സംഘടനയാണ് ആ സംഘടനയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയാണ് ആ സംഘടനയുടെ മാധ്യമ വിഭാഗമാണ് മീഡിയ വണ്ണും മാധ്യമം പത്രവുമൊക്കെ അപ്പോൾ അവർ ആ ഒരു വിർച്വൽ റാലിയും നടത്തി ഹമാസിന് നേതാവ് തീതുപ്പിയ വാക്കുകൾ മലയാളി മറന്നു കാണാനിടയില്ല ഇല്ലെങ്കിലും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കാൻ എൻ ഐക്ക് കൃത്യമായി അറിയാം അതിൻ്റെ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഐ ഇ എന്ന് പറയുന്ന സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അവിടെയും തീർന്നില്ല കാര്യം അതിൽ പല മാധ്യമങ്ങളുടെ തലക്കെട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തീവ്രത കുറഞ്ഞ സ്ഫോടനമെന്നാണ് ഇവിടെ പീഡനത്തിനും സ്ഫോടനത്തിനുമൊക്കെ തീവ്രത അളക്കുന്ന പ്രത്യേകതരം മിഷനുണ്ട് സ്ഫോടനം സ്ഫോടനം തന്നെയാണ് പീഡനം പീഡനം തന്നെയാണ് അതിൻ്റെ തീവ്രതയ്ക്ക് വ്യത്യാസമൊന്നുമില്ല എല്ലാം ഒരു പേര് തന്നെയാണ് ഈ ഒരു സ്ഫോടനം ഭീകരവാദികൾ തന്നെയാണ് നടത്തുന്നത് മുൻപ് എൽ ടി ടി ശ്രീലങ്കയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന സ്ഫോടക വസ്തു ഇത്തരത്തിലാണ് ടിഫിൻ ക്യാരുകളിലും മറ്റും നിറയ്ക്കുക പൊതുനിരത്തിൽ ഉപേക്ഷിക്കുക ഈ ബാഗുകളിലും മറ്റും നിറയ്ക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എടുക്കുക അവ പൊട്ടിത്തെറിക്കുക ഈ രീതി അവലംബിച്ചിരുന്നു ആ സമാനമായ രീതി ഒരു ടെസ്റ്റ് ഡോസ് എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ട് യഹോവയുടെ പുത്രന്മാരെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട് ജൂതന്മാരുടെ ആചാര രീതിയോട് തുലനം ചെയ്യുന്നില്ലെങ്കിൽ അതിനോട് അതിൻ്റെ ഒരു ഏകദേശ രീതികൾ പിന്തുടരുന്നൊരു വിഭാഗമാണ് പാവപ്പെട്ടവരാണ് ബഹളം അറിയില്ല അധികാരം പിടിച്ചു അറിയില്ല ചൂണ്ടുവരിൽ ഭരണക്കാരെ നിലക്കി നിർത്താനും അറിയില്ല അതുകൊണ്ട് തന്നെ ആ പാവങ്ങൾക്ക് വേണ്ടി ആരൊക്കെ വിലപിക്കുമെന്നറിയില്ല ഏതായാലും സംഭവം നടന്ന നൊടിയുടയ്ക്കുള്ളിൽ പിണറായി വിജയന് ഒരു കോളെത്തി അമിത്ഷാണത് അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും അന്വേഷണ സംഘം എത്തുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കും ഇവിടുത്തെ റിപ്പോർട്ടും ഉടനടി നൽകണം ഏതായാലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല വളരെ ഫാസ്റ്റായി നടന്നു ഏതായാലും അതിനിടയിൽ കേട്ട വളരെ രസകരമായൊരു കൗതുകം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നൊരു കമൻ്റാണ് പാലസ്തീൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ആരോ ഈ കൊച്ചു കേരളത്തിൽ കളമശ്ശേരിയിൽ കുറച്ച് ക്രിസ്ത്യാനികളുടെ നടുക്ക് ബോംബ് പൊട്ടിച്ചതാണെന്ന് ഏതായാലും കൗതുകപരമായ കാര്യങ്ങൾ ഇനിയും ഇവിടെ അരങ്ങേറും അതുകൊണ്ട് നാം നടക്കുമ്പോൾ കാലിനടിയിൽ ബോംബുണ്ടോ എന്ന് നോക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കിടക്കുമുമ്പ് തലേണി ടിയിലോ ഇല്ലെങ്കിൽ നാം കിടക്കുന്ന മെത്തക്കടിയിലോ ബോംബുകൾ ഉണ്ടാകാം കാരണം കേരളം അനുദിനം മാറുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നാഷണൽ മീഡിയാസ് എന്തുകൊണ്ട് കേരളത്തിലെ ഈ സ്ഫോടനം ശ്രദ്ധിച്ചു എന്നുകൂടി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സ്ഥിരമായി ബോംബ് സ്ഫോടനങ്ങളും വെടിവെപ്പുകളും കത്തിക്കുത്തുകളും നടക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ആ വാർത്ത ഇല്ലാതായിട്ട് നാളുകളേറെയായിരിക്കുന്നു എന്തിനേറെ എല്ലാ ദിവസവും കാശ്മീർ കാശ്മീർ എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് ഇന്ന് കാശ്മീർ പറയാൻ വിഷയങ്ങളില്ലാതിരിക്കുന്നു ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത് നമ്മളുടെ കൊച്ചു കേരളത്തിലാണ് നമ്പർ വൺ കേരളത്തിലാണ് പ്രബുദ്ധരുടെ കേരളത്തിലാണ് മതേതരരുടെ കേരളത്തിലാണ് അങ്ങനെ കേരളത്തിലാണ് ഇതെല്ലാം ഇപ്പോൾ പൂത്ത് വിളയാടുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങളെല്ലാം തമ്പടിക്കുകയാണ് തമ്പടിച്ച് വാർത്ത ചെയ്യുകയാണ് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇന്ന് സൺഡേ ആണ് സൺഡേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വാർത്തകൾക്ക് വലിയ പഞ്ഞമുള്ള കാലം വളരെ ദാരിദ്ര്യമുള്ള ദിവസം ആ ദിവസത്ത് തന്നെ ഈ ഒരു വാർത്ത വരുമ്പോൾ നാഷണൽ മീഡിയാസ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞ ദിവസം ഈ ഹമാസിൻ്റെ ഭീകരൻ കോഴിക്കോട് എത്തിയപ്പോഴും ആ വാർത്ത ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നാഷണൽ മീഡിയാസ് തന്നെയായിരുന്നു കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ അത് നൽകി എന്നുള്ള അറിയില്ല ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പഴയതുപോലെ കഥകൾ രചിക്കാൻ ഇനി കഴിയില്ല കാരണം അതിനു മാത്രം സോഷ്യൽ മീഡിയ ശക്തമായി വളർന്നിരിക്കുന്നു ഒരുപക്ഷെ മറ്റ് മാധ്യമങ്ങൾക്കും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും വാർത്ത കിട്ടുന്ന അതേ സോഴ്സിലൂടെ അവരെക്കാൾ മുൻപിൽ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വാർത്ത കിട്ടുന്ന കാലം എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഇവിടുത്തെ ചെറുതും വലുതുമായ വാർത്തകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന നാഷണൽ ലെവലിലാണ് അത് ഹമാസിൻ്റെ ഭീകരനായാലും ഈ കളമശ്ശേരിലെ പാവങ്ങളുടെ ബോംബ് പൊട്ടിച്ചതായാലും ഏതായാലും ഭീകരന്മാരാരെ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഏതായാലും ആ സംഘടനയുടെ പേര് അധികം വൈകാതെ പുറത്തു വരും കാരണം അന്വേഷിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് എൻ ഐ എ കൂടാതെ എൻ എസ് ജി കമാൻഡോകളടക്കം കേരളത്തിലേക്ക് എത്തിച്ചതും വെറുതെയല്ല ഏതായാലും ഇനി ഇവരുടെയൊക്കെ ഓരോ ബ്രാഞ്ചും ഓഫീസും കേരളത്തിൽ തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും കാരണം അന്വേഷണ ഏജൻസികൾക്ക് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാകാൻ പോകുന്നൊരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ് നമുക്കിടയ്ക്കിടയ്ക്ക് മതേതരത്വം പറയാം മത ആളുകളുടെ മുൻപിൽ ഇല്ലെങ്കിൽ അവരുടെ മുമ്പിൽ മുട്ടിലഴയ ഭീകരവാദികളെ കണ്ടില്ലെന്ന് നയിക്കാം ഹമാസിന് വേണ്ടി വിളിക്കുക പിടഞ്ഞ് വീഴുന്നവൻ്റെ രക്തത്തിൻ്റെ മതം നോക്കി നമുക്ക് ജയ് വിളിക്കുക ഏതായാലും ഇന്നത്തെ ഒരു ദിവസം ഒരു കറുത്ത ഞായർ എന്ന് നമുക്ക് പറയേണ്ടി വരും കുറഞ്ഞപക്ഷം ആ യഹോവസാക്ഷികൾക്ക് വലിയ വോട്ട് ബാങ്ക് ഇല്ലായെങ്കിൽ പോലും അവരോട് ഐക്യദാർഢ്യം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ് അവർക്ക് വേണ്ടി മെഴുകുതിരി പ്രകടനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല അവർക്ക് വേണ്ടി നിലവിളി ഉണ്ടാകുമോ എന്നറിയില്ല ഒരു കറുത്ത എങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുമോ എന്നും നമുക്കറിയില്ല ഏതായാലും ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെ കൊന്നൊടുക്കിയ ഭീകരന്മാർക്ക് ഏതായാലും കനത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം ഈ രാജ്യം ഇപ്പോൾ ഇങ്ങനെയാണ് അക്രമകാരികളെ വെച്ചുപൊറപ്പിക്കാറുള്ളത് അതൊരുപക്ഷേ സൈന്യം നേരിട്ടായിരിക്കാം ഇല്ലെങ്കിൽ അജ്ഞാതന്മാരുടെ വിളയാട്ടമായിരിക്കാം ഇതുതന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൽ ഇന്നത്തെ നന്ദി നമസ്കാരം